ഒന്നും ഞാൻ നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം സുന്ദരി ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ പൊരിഞ്ഞ കുശമ്പും കുഞ്ഞ ഒരാൾ എച്ചിയാകുന്നത് എപ്പോൾ? ഇന്റർനാഷണൽ ജുവലേഴ്സ് 1133 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് കോ പ്രസന്റഡ് ബൈ ഹിന്റ് വെയറിന്റെ ഇന്നത്തെ വളരെ ഗംഭീരമായ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നാ ആൾക്കാരാണ് നിങ്ങള്? ഇത് എവിടുന്നാ നിങ്ങൾ വന്നേക്കുന്നേ? ഇന്നിവിടെ ആകെ അലമ്പായിരിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, കോട്ടയംകാരും പാലക്കാരും ഒരു ഉദാഹരണം മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന മൊത്തം ആ ജില്ലയിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. സൈഡിൽ ഒരു തൃശ്ശൂരുകാരി ഉണ്ട് കേട്ടോ. അപ്പൊ വേറെ വിശേഷമൊന്നും ഇല്ല. നമ്മുടെ പതിവ് പോലെ നമ്മുടെ ആരൊക്കെ വന്നാലും ആരൊക്കെ മാറി മറിഞ്ഞു പോയാലും നമ്മുടെ ഓർക്കസ്ട്ര ടീം അവരെന്നും ഒന്ന് സ്ഥായിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് ഒരു സ്പെഷ്യൽ കൈഡി കൊടുക്കുക. ഇനി കുറച്ച് സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരിച്ചിരി നമ്മൾ ഈ അടുത്ത കാലത്ത് ഇച്ചിരി നില നമ്മളെ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ശരിയാവത്തില്ല. കാരണം ഇത്രത്തോളം നമ്മൾ സ്നേഹിച്ച അല്ലെങ്കിൽ ഇത്രത്തോളം ജനകീയനായ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നും. ഇന്ത്യയുടെ 11-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. മിസൈൽ മാൻ എന്നാണ് അത് ശരിക്കും അദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു പ്രസിഡന്റ് എന്നൊക്കെ ഒരു അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. അവസാന സമയത്ത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണീരൊഴിപ്പിക്കാൻ വേണ്ടി ഭാര്യയും ഒരു മകളും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ കണ്ണീരൊഴുക്കാൻ വേണ്ടി മൊത്തം ഒരു നാട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി വരുന്നത് രണ്ട് നല്ല മിടുക്കിക്കെട്ടുകളായ സുന്ദരി കുട്ടികളായ നല്ല ചുണക്കുട്ടികളായ ഈ പറഞ്ഞ എനർജിയുടെ കാര്യത്തിൽ നമ്മളെയൊക്കെ വെട്ടിക്കാൻ പോകുന്ന പാലക്കാരും കോട്ടയംകാരും ഒന്നും അല്ല, അതേപോലെ പ്രസരിപ്പുള്ള കേരളത്തിൽ പുറത്ത് ജനിച്ചു വളർന്ന പക്ഷേ മലയാളം നല്ല അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആ രണ്ട് സുന്ദരി കുട്ടികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ചേച്ചി അനിയത്തിയാണ്. പക്ഷേ ഇതിൽ അനിയത്തിയാണ് കൂടുതൽ നമുക്ക് പരിചയം. ചേച്ചി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തമിഴ് മേഖലയിലാണ് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത്. അനിയത്തിയാണ് കൂടുതൽ മലയാള സിനിമയ്ക്ക് 1983 ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര വെള്ളിമൂങ്ങ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വെള്ളിമൂങ്ങയുടെ മുഖമാണോ ഈ കുട്ടിക്ക് എന്ന് തോന്നും. അത്ര ഭംഗിയാണ് ഈ കുട്ടിയെ കാണാൻ. വെള്ളിമൂങ്ങയെ പലരും കണ്ടിട്ടില്ലോ കണ്ടിട്ടില്ലോ എന്ന് പറയും. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി നിക്കിയുടെ മുഖം തന്നെയാണ് വെള്ളിമൂങ്ങയ്ക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് രുദ്രസിംഹാസനം. സുരേഷ് ഗോപി നായകനായി ഒരു ഭയങ്കര ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. അങ്ങനെ ആ സുന്ദരിയായ ഒരു അപ്സരസിനെ പോലെ ഒരു കപ്സറപ്പിനെ പോലെ കുട്ടിയെ സ്വാഗതം ചെയ്യാം നമുക്ക് നിക്കി ഗൽറാണി. ഇത് എന്നാ ഡ്രസ്സ്? ഇത് എന്നാ അഴക്! ഇന്ത മാതിരി ഡ്രസ്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇല്ല, നമ്മൾ മലയാളികൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അത് മാത്രം കവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് ഇത്തിരി നിക്കണം നോക്ക്, ഈ വയറൊക്കെ വയറ് ഒരിടത്തും കാണാൻ കിടക്കല്ലേ, അത് ഞാൻ പൂട്ടി കെട്ടി വെച്ചിരിക്ക.
അങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചപ്പോ ചെല്ലോടെ സംശയം റീമിയുടെ വയറിന് വല്ല ചെറിയോ പാണ്ടോ ഉണ്ടോ. ഏയ് അങ്ങനെ ചോദിക്കുന്നവരെ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്കിപ്പോ അത് തിരുത്തി തെളിയിച്ച് കാണിക്കാനുള്ള ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും മനസ്സിലാവരുത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കുട്ടി നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങള് ബ്ലബ്ലബ്ലബ്ലാന്ന് സംസാരിക്കുന്ന ഇത് പറയട്ടെ, കാരണം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ നല്ലൊരു ആകാര വടിവ് വേണം, നല്ല ഹൈറ്റ് വേണം, ഇത്രയും അപ്സരസ് പോലെ നിൽക്കാൻ ഒരു സൗന്ദര്യം വേണം, അതിന് കൊടുക്കണം നമ്മൾ നല്ലൊരു കയ്യില്. സാധാരണ നമ്മൾ ഈ പഴയ സിനിമകളിൽ ഈ മറ്റേ നർത്തകിമാര് രാജകൊട്ടാരത്തിലെ നർത്തകിമാർ വരികയല്ലേ, അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു പാട്ട് വരികയാണ്. സമ്രാട്ടി കുട്ടിയുടെ അനീത്തിയെ നമുക്ക് വിളിച്ചാലോ, സോറി ചേച്ചിയെ നമുക്ക് വിളിച്ചാലോ, ചേച്ചിയാ ഇല്ലേ അനീത്തിയാ? എന്റെ ചേച്ചി, ഐ എം ദ യങ്ങർ വൺ. ഓക്കെ, അപ്പൊ നമുക്ക് നിക്കിയുടെ സഹോദരിയെ കാണണ്ടേ? നിക്കിയുടെ സഹോദരിയെ നമ്മൾ കണ്ടിട്ടില്ല, കാരണം നിക്കി ഓൾറെഡി നിക്കിയുടെ ഇത്ര 1983 സെക്കൻഡ് ക്ലാസ് യാത്ര, രുദ്രസിംഹാസനം, മര്യാദ രാമൻ, പിന്നെ വെള്ളിമൂങ്ങ, ഇതെല്ലാം ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ്. അതിനൊരു ഗൈഡ് കൊടുക്കണം. യു ആർ വെരി ലക്കി, കാരണം അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആക്ച്വലി വന്ന് കേരള ഭയങ്കര എനിക്ക് ലക്കിയാണ്. ഞാൻ അപ്പോ ഇത് പറയാം that you people here call me lucky star bhagyanayagi adella enak name kuduthu adukku nanni but enak vande personally kerala bangre lucky aanu nikke pole athra luck ivada vannilla nu thonnu kerala the luck illa chechi avade bangre busy undo so it's just that she couldn't accommodate the kind of appo ivada veendum veendum offer gal varuvaanengil avada busy aanu parna sanjana venda nu vekkumo malayalam venda nu vekkidilla alla namukku sanjana nu choikka chechi sanjana galrani മലയാളമാണെങ്കിൽ കൂടുതൽ സന്തോഷം കേട്ടോ. ഫുള്ളാനോ മതി സംസാരിക്കട്ടോ ഇല്ലേ, ഫുള്ളാനോ മനസ്സിലായോ? മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത കൂടി മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായോ? അയ്യോ ചേച്ചി അനീത്തി കല്ലോ അല്ല. ഇനി മലയാള സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ, അതെയോ തെലുങ്ക് കന്നഡ മാത്രം മതിയോ, ഇഷ്ടമാണോ മലയാളം ഇൻഡസ്ട്രി, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം. കണ്ടിപ്പാ റംബോ റംബോ ഇഷ്ടമാണ് എനിക്ക്. കേരളയിലെ ഫ്രം ദ കോക്കനട്ട് ഓയിൽ ഫുഡിലന്ത്, മീൻ കറിയിലന്ത്, പുറ്റുലന്ത്, ദേ പുറ്റുലന്ത്, യുനോ ഇവിടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കേരള ഫുഡ് മീൻ കറി, ദേ പുറ്റ് ചമന്ന മോള കറിച്ച മീനാണോ? മിക്സ് മിക്സ് പൊന്നി അടച്ച എപ്പടി ഇരിക്കോ തരീ. അപ്പൊ പൊട്ടും മീൻകറിയാണ് ഈ പുള്ളിക്കാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. വേറെ ഇഷ്ടപ്പെട്ട വേറെ അപ്പം, റൈസ്, അപ്പം, അപ്പം, സ്റ്റ്യൂ, വെജിറ്റബിൾ സ്റ്റ്യൂ, ബട്ട് എവറിത്തിങ് മീനും 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 വെജിറ്റബിൾ നോ മീനാണ് ഏറ്റവും ഇഷ്ടം. കുഞ്ഞ് കുട്ടി മീൻ ഇരിക്ക തിമിങ്കൽ ഇവർക്ക് എല്ലാത്തിനും കേരളത്തിൽ എനി ഓർ എവറി മീൻ റംബോ ഇഷ്ടം. അത് കൂടെ കൊക്കനട്ട് ഓയിൽ ഞാൻ പറയാം, കരിമീൻ ഇരിക്ക, മത്തി ഇരിക്ക, അയൽ ഇരിക്ക, ഫിലോപ്പി ഇരിക്ക, കൊഞ്ച് ഇരിക്ക, ഞണ്ട് ഇരിക്ക, കക്ക ഇരിക്ക, അത് വേണോ? റിമ്മി മീൻ ഇരിക്ക, അത് ബെസ്റ്റാണ് മീന്. ശരി, എന്താ റിമ്മി മീൻ അവതരിപ്പിച്ച എന്താ ഒന്നും 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 ഉങ്ങൾക്ക് എപ്പടി മാതിരി പിടിച്ച്? ഒന്നും ഒന്നും മൂന്ന് എനിക്ക് റിമ്മി എപ്പടി എപ്പടി പിടിച്ചിരിക്ക, അവളതാ ഒന്നും ഒന്നും മൂന്നും പിടിച്ചിരിക്ക് കണ്ടിപ്പാ. അയ്യോ അയ്യോ പിടിച്ചിരിക്ക എനക്കും. ഓക്കേ ഓക്കേ, ഐ ആം എ ഗേൾ ആൻഡ് എനിക്ക് ബോയ്സ് പിടിക്കും, ബട്ട് ഇത് വന്ന് ഒന്നും ഒന്നും മൂന്ന് ലവ് മറ്റൊന്നാ. ശരി, മലയാളം ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ഉങ്ങൾക്ക് റൊമ്പ ആശ ഇരിക്കാൻ നടിക്കുന്നതുക്ക്? കണ്ടിപ്പാ റൊമ്പ ആശ ഇരിക്ക്, ബട്ട് ഐ വാണ്ട് എ വെരി ഗുഡ് സ്ക്രിപ്റ്റ്, വെരി ഗുഡ് ടീം ആൻഡ് എ ഫാന്റാസ്റ്റിക് റോൾ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തെലുങ്ക് ഇൻഡസ്ട്രി കന്നഡ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലെ പൈസ റെമ്യൂണറേഷൻ കൊഞ്ച കമ്മി എന്ന് നിറയെ പേർ പറയുന്നത്, അന്ത മാതിരി പ്രോബ്ലം ഇരുന്നതിനാലാണോ ഇങ്ങനെ വരികയല്ല എന്ന് ചൊല്ലരുത്? கண்டிப்பா இல்ல, ஒரு ஆர்டிஸ்ட் வந்தா ஃபர்ஸ்ட் வர்க் சாட்டிஸ்ஃபேக்ஷனுக்காக தான் வேலை பண்ணணும். காசு எங்கேயும் போகாது. ஒரு வாட்டி சக்சஸ் வந்தா நம்மளுக்கு வர்க் சாட்டிஸ்ஃபேக்ஷன் வந்தா காசு நம்மளுக்கு தேடி 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 வரும். ஓகே, நல்ல உத்தரம் பாதிக்கணும். அப்ப ஆ குட்டிக்கு தீர்ச்சியாயிட்டம் சஞ்சனா ഇൻട്രസ്റ്റ് ഉണ്ട്, സഞ്ജനയെ വിളിക്കണം, മലയാള സിനിമയിലോട്ട് വിളിക്കണം അല്ലെ, ആഗ്രഹിക്കുന്നുണ്ട്. അഭിനയിച്ച സിനിമകളിൽ നിക്കിയുടെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു ഡയലോഗ് ഏത് സിനിമയിൽ ഏറ്റവും ഞാൻ നന്നായി ചെയ്തു, ഡയറക്ടർ എല്ലാവരും പറഞ്ഞു ആ കൊടു ക്ലാപ്പ്, അന്ത മാതിരി പറഞ്ഞു പോയ ഒരു ഡയലോഗ് ഏതാവത് ജ്ഞാപകം ഇരിക്കാ? മലയാളം, മലയാളം, തമിഴിലെ ജ്ഞാപകമുണ്ട്, മലയാളം എനിക്ക് തമിഴെങ്കിൽ തമിഴ് 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 മതി, റെഡി. ഇത് എന്റെ തമിഴ് സിനിമയുടെ ഒരു ഡയലോഗാ. മുഴു പേര് സതീഷ് ഗണപതി, ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബർ 14, +2 ൽ 840 മാർക്സ്,
ஃபோட்டோகிராஃபினா உனக்கு இன்ட்ரெஸ்ட் ஆனால் அதில் இந்த ஸ்டெப் எடுக்கல, தம் அடிப்பேன், தண்ணி அடிச்சா பாடுவேன், ஃபேமிலி மெம்பர்ஸ் விட உனக்கு ஃப்ரெண்ட்ஸ் தான் முக்கியம், அவங்க பேச்சு கேட்டு கடைசி எக்ஸாம் கூட எழுதாம 6 மாசம் ஜாலியா சுத்தலாமல் முடிவு பண்ணி அந்த 6 மாசத்துல இந்த கையிலங்கிற பொண்ணு பின்னாடி சுத்தி 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 அவன் மனசு கிடைச்சிட்டு வேண்டான்னு சொல்றேன், போதுமா இல்ல ஏதாவது வேணுமா, சம்திங் லைக் தட். ஆனா ஆனா என்னோட மலையாளத்தின் ஃபர்ஸ்ட் டயலாக் விச் ஐ எவர் ஷாட் ஃபார் வித்தவுட் நோயிங் மலையாளம் ஃபோர் 1983, அது எனக்கு ஞாபகம். என்ன மலையாளத்தில் ஒரு டயலாக் நமக்கு கேட்கான ஆகிறோம், அதாவது குட்டியோட மனசுல ஓரம் வருது 1983ல. இட் மை ஃபர்ஸ்ட் டயலாக் ஒருமனுண்டு இன் ஐ ஷாட் ஃபார் திஸ் ஃபர்ஸ்ட் டயலாக் ஐ ஹட் ஆடிஷன் ஃபார் திஸ் டயலாக். ஸோ நான் நிவின் கிட்டே போய் பறியும், நான் பொறுக்கிற அம்பலத்தில் ஒரு நேர்ச்ச நேர்ந்துட்டு ലാലേട്ടന്റെ ഓപ്പോസിറ്റ് നിന്ന് പറഞ്ഞ ലാലേട്ടനോട് പറഞ്ഞ കാര്യം, നമ്മുടെ ലാലേട്ടന്റെ സ്കിൽസ് ഒന്നും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല, അതിനി പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയിക്കോട്ടെ. നല്ലൊരു മൂവിയില് നല്ലൊരു സോങ്ങില് കൂടെ നടിക്കുന്നത് അത് റൊമ്പ പെരിയ വിഷയം അല്ലെ, നല്ല പാട്ടിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ വലിയ കാര്യം. അപ്പൊ ആ പാട്ടിൽ രണ്ടുപേരും നമുക്കൊന്ന് കേട്ടാലോ, ഇടയ്ക്ക് നിക്കിയും പാടും ഞാനും പാടും, നമുക്ക് അത് സാരമില്ല, ഒരിക്കലും നമ്മൾ ഇവരെ ഓടിപ്പാടാൻ സമ്മതിക്കത്തില്ല, ഒരിക്കലും അവരെ അവിടെ നിന്ന് ഓടി പോവുകയില്ല. ഞാൻ എപ്പോഴും പാടുന്ന ഇവര് കേട്ടിട്ടുണ്ട്, എന്തായാലും നമുക്ക് ഒന്നിച്ച് പാടാം, റെഡി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നു, കുറ്റക്കൂട കിഴുകി മിഴികീലി മെല്ലെ തഴുകി. പാഠ വരമ്പത്തൂടെയൊക്കെയുള്ള ഒരു സംഭവമല്ലായിരുന്നു. നിവിൻ എങ്ങനെയുണ്ട്, പാവാണോ? ഭയങ്കര പാവ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നു, കുട്ടക്കൂട കിണുകി മിഴി പീലി മെല്ലെ തഴുകി. നറുചിരി നാലു മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവ, മണിമധുരം നുണയും കനവിൻ നനയും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നു, കൂട്ടുകൂടി കിണുങ്ങി മിഴി പീലി മെല്ലെ തഴുകി. ഇന്നത്തെ നമ്മുടെ രണ്ട് സുന്ദരി കുട്ടികളുടെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. The first time, ഒന്നും ഒന്നും മൂന്ന്, അത് 3 years ആയിട്ട് അന്ന് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫസ്റ്റ് ടൈം ഓഡിയൻസ് ഫസ്റ്റ് ടൈം വരുന്നത്, അതും ഇത്ര നല്ല ഒരു മെടുക്കരായിട്ട് ഓഡിയൻസ്. ഞാനും ഫസ്റ്റ് ടൈം വന്നു. അത് ഫസ്റ്റ് ടൈമേ വരുള്ളൂ, രണ്ടാമത്തെ ടൈം ഞങ്ങൾ വിളിക്കില്ല. എന്നാ മലയാളികളുടെ റൊമ്പ പൂടിച്ച കാര്യം, അല്ലെങ്കിൽ സെറ്റിൽ ഇരിക്കുമ്പോൾ സെറ്റിൽ പീപ്പിൾ ഡിഫറെന്റ് ആണല്ലോ, എന്തായാലും ഡിഫറെന്റാ. അത് കന്നഡ ലൊക്കേഷനിൽ ഇരുന്ന് വന്ന് മലയാളം ലൊക്കേഷനിലോട്ട് വരുമ്പോ ഇവിടുത്തെ മലയാളികളുടെ എന്താ നമുക്കറിയാൻ ഒരു ആഗ്രഹം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറിയില്ല, സി ബേസിക് ഒന്നും ഭയങ്കര ഒന്നും ഡിഫറൻസ് ഇല്ല, ബട്ട് ഐ ലൈക്ക് ഹൗ ദേർസ് എ ലോട്ട് ഓഫ് യൂണിറ്റി ഹിയർ. ഇവിടെ വന്ന് ലൊക്കേഷനിലെ ലഞ്ച് ടൈം അപ്പുറത്തെ എല്ലാവരും ഒരു കൂടി ഫാമിലി മാതിരി ഇരിക്കും, അതുകപ്പുറത്തെ ഒരു ടിഫിൻ ഡബ്ബാലെന്ത് എല്ലാവരും യുനോ കഴിക്കും, കൂടെ ഉക്കാന്ത് ദേ ഈറ്റ്, ദേർസ് നോ ഡിഫറൻസിയേഷൻ ആൻഡ് ഓൾ ദാറ്റ്. അവിടെ വന്ന് കുറച്ച് പ്രൈവസി ഉണ്ടോ? അതെ. നിവിൻ എപ്പോഴും നിവിൻ പോളിയെ പറ്റി നമുക്കൊന്ന് അറിയാൻ ഒരു ആഗ്രഹം, കാരണം നിവിൻ ഇപ്പൊ ഇവിടുത്തെ യങ് സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ 1983 നീ കൂടെ വർക്ക് പണിയിരിക്കും, നിവിൻ പോളിയായിട്ടുള്ള അഭിനയിച്ചാൽ ഏറ്റവും രസകരമായ എന്താ ആൾ എങ്ങനെയാണ്? നിവിൻ ഭയങ്കര സ്വീറ്റ് ആണ് ഒരാള്, സീരിയസ്ലി, ആൻഡ് ഹീസ് വെരി കാം, വെരി കമ്പോസ്ഡ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു, ബിക്കോസ് 1983 ഞാൻ ഷൂട്ട് ചെയ്യപ്പോഴത്തെ എനിക്ക് ഒരേ ഒരു വേർഡ് അറിയും, ചേട്ട അത്രേ, അത് വിട്ടിട്ട് വരെ ഒന്നും അറിയില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഈ ബംഗാളികളായിക്കോട്ടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ആദ്യം പറയാം ചേട്ടാ ചേട്ടാ, അത് കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഫുള്ള് മലയാളം അറിയാവുന്നു, പക്ഷേ ഇതാണ് പഠിച്ചു വെച്ചേക്കുന്നത്. സോ എന്റെ ഫസ്റ്റ് മൂവിയിലെ എന്റെ സിറ്റുവേഷൻ അതേമാതിരി ഉണ്ടോ?
And then Niven was very helpful because he used to sit and translate to me and Tamil translation could go. Niven bhayangara helpful aana Niven translate English translation help bhayangara help cheythu ya nerthu or kaaryam choichippol telungil almost 30 films olam kaiyunu ivada nalla oru offer varugiyum oppam telungilum nalla oru offer vannu kaiyunu edu select cheyyum same time rendu super film vannu kaiyunu malayalam superstar a telungu superstar vannu kaiyunu same time enikku rendu naattu pidikkum telungil yaar superstar தெலுங்குல நிறைய ஆள் சூப்பர் ஸ்டார் மகேஷ் மகேஷ் பாபு ஜூனியர் அந்த பாகுபலியில நடிச்சிருக்க யாரு தெலுங்கா கன்னடையா பாகுபலி 40 எக்ஸ் பெர் டே முட்ட வச்சிட்டு அதை கழிக்கும் ஒரு திவசம் அதான் பெர் டே அண்ட் லிஃப்டிங் 120-130 கிலோஸ் ஆஃப் வெயிட் எவ்ரி டே 120-130 പുരുഷന്മാർക്ക് ഇതാ നല്ലൊരു ചേട്ടന്മാർക്കും അനിയന്മാർക്കൊക്കെ ഒരു ടിപ്സ് പറഞ്ഞു തന്നിരിക്കുകയാണ് 40 മുട്ട വെച്ചിട്ടായിരുന്നു നമ്മുടെ ബാഹുബലിയിലെ പ്രഭാസ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് അതൊന്നും ഒറ്റയടിക്ക് ശ്രമിക്കാണ്ടിരിക്കുക കാരണം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റത്തില്ല 40 മുട്ടയൊക്കെ കേട്ടോ ലിജോ വിത്ത് മെഡിക്കൽ കെയർ ഓൾസോ ബിക്കോസ് 40 മുട്ട ഈസ് നോട്ട് വെരി ഗുഡ് ഫോർ യുവർ ബോഡി സഡൻലി നമ്മൾ റെഗുലർ ബോഡി അവർ സൗന്ദര്യത്തിന് വേണ്ടി എന്തും ത്യജിക്കും അവർ ഡെയിലി വിത്ത് മെഡിക്കൽ കെയർ മെഡിക്കൽ കെയർ വേണം ബാഹുബലിയിൽ ആരും 150 പുഷപ്പ് എടുക്കാൻ പറഞ്ഞു നമുക്ക് പറ്റൂല കേട്ടോ പതുക്കെ പതുക്കെ ആദ്യം 5 പുഷപ്പ് 10 പുഷപ്പ് അങ്ങനെയൊക്കെ വെച്ച് എടുത്ത് നോക്ക് കേട്ടോ എന്നിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഫോർ ബാഹുബലി പ്രഭാസ് ഡിലേഡ് ഹിസ് വെഡിങ് കല്യാണം ഡിലേ ചെയ്യാം ഓ കല്യാണം പോലും അത് ആ കലാകാരൻ ബാഹുബലിക്ക് വേണ്ടി മാറ്റിവെച്ചു ഇവരൊക്കെ കെട്ടി 5 പിള്ളേര് വായി എന്നിട്ട് ഇനി ഒരിക്കലും ശരി ഈ പ്രഭാസിനെ നമുക്ക് എന്തെങ്കിലും 1-1-3 കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നടക്കും ഞാൻ പടം ചെയ്ത പ്രഭാസ് കൂടെ ഞാൻ കൊണ്ടുവരും പടം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാർ കൊണ്ടുവരും അത് നമുക്കറിയാം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് കൂടുതൽ റിലേറ്റഡ് ആയിരിക്കും ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് റെഡി ഫോർ ദ റൗണ്ട് നിങ്ങളിൽ ആരാണ് സുന്ദരി എനിക്കൊരു കാര്യം മനസ്സിലായി ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ പൊരിഞ്ഞ കുശമ്പും കുഞ്ഞായും സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്ററും ഇതുവാണെങ്കിൽ അവർ രണ്ടുപേരും കാരണം ഭയങ്കര ഭവ്യതയും നാണം ഒക്കെ വെച്ചിട്ട് വേണ്ട നീ സുന്ദരി ആയിക്കോ ഞാൻ സുന്ദരി ഒന്നും അല്ല പക്ഷെ എനിക്ക് ഇത് ഇവരുടെ ഒരു ഓപ്പൺ മൈൻഡ് കൂടിയാണ് തുറന്ന് സംസാരിക്കാനുള്ള ഇതായിട്ടാണ് ഞാൻ സുന്ദരി എന്ന് പറയാനുള്ള ഒരു മനക്കെട്ടി വേണം അതിന് നല്ലൊരു കാര്യം നിങ്ങളിൽ ആരാണ് മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ചേച്ചിക്ക് മേക്കപ്പിന് ഭയങ്കര ഭയങ്കര ക്രേസ് അപ്പൊ ഏറ്റവും കൂടുതൽ മേക്കപ്പ് സമയം ചെലവഴിക്കുന്നത് നിക്കിയുടെ ചേച്ചിയാണ് സഞ്ജയാണ് ഞാൻ ഓൾവേസ് ഡിമാൻഡ് ചെയ്യും ശരി ഇന്ന് തന്നെ രാവിലെ 9:00 ഇവിടെ വന്നിട്ടാണ് 1:30 പുള്ളിക്കാർ ഇവിടെ എത്തിയത് കാരണം അത്ര സമയം മേക്കപ്പ് ചെയ്തത് ഞാൻ ഇവിടെ ഇരുന്നു 10:45 അപ്പൊ ചേച്ചിക്ക് 3 മണിക്കൂറും അനിയത്തിക്ക് 2.5 മണിക്കൂറും അത്ര ചെറിയൊരു വ്യത്യാസം ഇനി നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ കുശുംബി മീൻസ് ജെലസ് രണ്ടുപേരില്ല ഹോണസ്റ്റ്ലി വി ആർ വെരി ഹാപ്പി ഫോർ ഈച്ച് അതർ ഞാനൊരു പഠിക്കുന്നതിനെ കുശുംബ ആർക്കായിരിക്കും ഒന്നുമില്ല ഞാൻ ഓൾറെഡി ഒരു 25-26 മൂവീസ് ചെയ്യുന്ന ആള് ആൻഡ് ഇപ്പോ ഇപ്പോ ഫോർ ടുഡേ 30-33 ഫിലിംസ് എക്സാക്ട്ലി ഞാൻ ചെയ്യുന്ന ആള് ഇപ്പോ ഞാൻ കന്നഡത്തിൽ 7 മൂവീസ് റണ്ണിംഗ് ഉണ്ട് ആള് സോ എനിക്ക് എന്താ സിസ്റ്റർ കമ്പൽസറിയാ ഹിറ്റ് ആവണം വെരി ഗുഡ് ഹിറ്റ് ആയിച്ചു ഒരു നല്ല പേര് നമ്മൾ ഫാമിലിക്ക് വരും ഫ്ലോപ്പ് ആയിട്ടാ ഓ സഞ്ജന ഡി നോട്ട് ഡു എനിത്തിങ് ഫോർ അനിയത്തിയും ചേച്ചിയാ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഉണ്ടാവില്ല ഈ ആൾക്ക് ദേഷ്യം വന്നാൽ എല്ലാം തട്ടി പൊട്ടിക്കും എനിക്ക് ദേഷ്യം വന്നിട്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ തട്ടി പൊട്ടിച്ച ഒരു ഇൻസിഡന്റ് തട്ടി പൊട്ടിച്ചൊന്നുമില്ല എനിക്ക് ദേഷ്യം വന്ന് ഐ വിൽ അത്ര ഒന്നുമില്ല അത്ര അധികം ഒന്നുമില്ല രണ്ടുപേരിൽ ആർക്കാണ് ആദ്യം പ്രണയം ഉണ്ടായത് ലവ്
ആർക്കാണ് ആദ്യം വന്നത്? ടുവേർഡ്സ് ഈച്ച് അദർ ആണ് ജനറൽ. ടുവേർഡ്സ് ഈച്ച് അദർ എപ്പോഴും വരും. എന്തിനാ പറഞ്ഞില്ല? See, we are both very, see, നമ്മൾ നോക്കാ ഭയങ്കര മോഡേൺ ആയിരിക്കും, വെരി യു നോ ട്രഡീഷണൽ ആൻഡ് വെരി കൾച്ചർ ലൈക് ക്ലോസ് ടു ആ കൾച്ചർ. ലവ് എല്ലാവർക്കും വരില്ലേ? അത് കറക്റ്റ് ആണ്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. But more than we loving anybody, lot of people love us. നമുക്ക് ചിന്ന വയസ്സിൽ എത്ര പേരെ ലവ് പണിയിരിക്ക എനിക്ക് തന്നെ തെരിയില്ല. நிறைய பேர் ஃபேன்ஸ் உண்டு, நிறைய பீப்புள் ப்ரொபோசல்ஸ் உண்டு. பட் நான் அது கரெக்ட் சத்தியசந்தமாய உத்தரம் பார. சேஜிக்கு லவ் ஆயிருக்கு. என்ன ஆளி இவடு இவடி இருக்கண்டா அவடு. ஹி இஸ் மை ஃபர்ஸ்ட் லவ். ஹி இஸ் மை ஃபர்ஸ்ட் லவ். 1992 ல இருந்து இப்போ வரைக்கும் ஹி இஸ் மை. அவங்க பார்த்த நான் வீண்டிருவேன். ஹி கேரிட் யூ ரைட். Oh my god. Oh my god, Rimi. Now அங்க இருந்த ஹார்ட் அட்டாக் இன் லைஃப் ஃபினிஷ் ஆயி. 100% இன் லைஃப் ஃபினிஷ் ஆயி. இந்த காரியம் ஃபினிஷ் ஆயி. இந்த லைஃப் ஃபினிஷ் ஆயி. ஹாப்பி ஆன ஃபினிஷ் ஆயி. என்ன இவ வளரே? ஷாருக் சேஃப் ஆயிட்டு உத்தரம் പറഞ്ഞിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മ പൂഹിക്കാം. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നു. അതിലൊരു ലവ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും വളരെ ചിന്തിച്ചും യുക്തിപരമായും ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞ ഈ സഹോദരിമാർക്ക് വീണ്ടും ഒരു കൈയടി. ഒരു വഴക്കു തുടങ്ങാൻ മിക്കവാറും കാരണക്കാരി ആരാണ്? മനസ്സിലായില്ല. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ആരായിരിക്കും റീസൺ അല്ലെങ്കിൽ കാരണക്കാരി? എന്താ കാര്യത്തിലായാലും നമ്മൾ നോർമലി രണ്ട് യുനോ സിബ്ലിംഗ്സ് മാതിരി വീട്ടിലെ വി ലൈക് ദാറ്റ്. വി ആർ നോട്ട് ലൈക് ഓ നാ ഹീറോയിനാ നീ ഹീറോയിനാ വീട്ടിലെ ഒന്നുമില്ല. ഏതോ ചിന്ന ചിന്ന കാര്യത്തിന് അവങ്ക നോർത്ത് പോയിട്ടാ നോർത്ത് പോകാതെ അങ്ങ് കഷ്ടമായിരപ്പോ നീ இந்த பக்கம் போ இந்த பக்கம் கரெக்டா இருப்போம். அவங்க போயிட்டு எல்லாத்தையும் ஆயிடும். அது அப்புறமா வந்துட்டு அக்கா நீ சொல்றது கரெக்ட் தான். சோ நான் சொன்ன டைம்ல நீ அங்க போக கூடாது, பண்ணது எக்ஸாம்பிள் எக்ஸாம்பிள். அது கன்னட தெலுங்கு பாட்டൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഇവര് പാടി എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലോ. ചേച്ചി പാടും, ചേച്ചി നന്നായിട്ട് പാടും. മൈക്കോട് മൈക്കോട്. ഓക്കെ, ഇത് എന്ത് ഫിലിം പാട്ട്? ഭയങ്കരമാണ് ഒരു ഹിറ്റ് പാട്ട്. ഇത് ഗണ്ടാ ഹെണ്ടത്തി പടം പേര്. ഗണ്ടാ ഹെണ്ടത്തി പടം പേര്. ആൻഡ് ഇപ്പൊ മലയാളത്തില് എന്റെ റിംഗ് ടോൺ നിങ്ങൾക്ക് തരീമാ? പാടി കേൾപ്പിക്കട്ടെ. ഞാനല്ല, ഇവിടെ എല്ലാരും ഇവിടെ പാടി കേൾപ്പിക്കും. പാടി കേതാണ്? ഇതാണ് ഇപ്പത്തെ മലയാളത്തിലെ കേരളത്തിലെ ദേശീയ പാട്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇതാണ് എല്ലാവരുടെയും റിംഗ് ടോൺ. അപ്പൊ ഭുജഗണ്ഡി സുർവാദി എന്ന നിങ്ങളുടെ സൂപ്പർ ഹിറ്റ് ഫിലിമിന് ശേഷം പിന്നെ ഇത് സത്യമാ പെരിയ അച്ചീവ്മെന്റ് ഇല്ല. നമ്മൾ കുറച്ച് കുറച്ച് മലയാളം പഠിച്ചു. ഇത് ഒരു വേർഡ് ഉങ്കിൽ വാർത്തല ഗണ്ടാ ഹെണ്ടത്തി. ഗണ്ടാ ഹെണ്ടത്തി, അറേ വാ. ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണോ ഗണ്ടാ ഹെണ്ടത്തി എന്ന് പറയുന്നത്? വെരി നൈസ്. മനസ്സു ಚಿದು ಮೀರಿದೆ ಓ ಜೀವ ಓ ಜೀವ ಓ ಜೀವ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು. ಅಂದ ಲಾಸ್ಟ್ ಒಂದು ಬರಿ ಮಾತ್ರ ಮನಸಲೇ ಅದಕ್ಕೆ ಅದಕ್ಕೆ ಮೋಸಮಾ ಮೋಸಮಾ ಒಂದೂ ಇಲ್ಲ. ಎತ್ರ ಭಂಗಿಯಾಗಿ ಪಾಡಿ ಕೂಟಿ ನಾನು ಒರಿಕೆ ನಮ್ಮ ತನ್ನ ಮೋಸಮಾ ಅಂತ ಬರೆಯರು ಕೇಟಾ. ಬಂತು ಪ್ರೈ ಪಾಡಿಟ್ಟುണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇവർ രണ്ടുപേരെ ഈ രണ്ട് സുന്ദരി കുട്ടികളുടെ ഒരു ഡാൻസ് നമുക്ക് കാണാം. മുമ്പ് എന്റെ റീസെന്റ് സിനിമ വന്നു രുദ്രസിംഹാസനം, അതില് റിമി ഒരു പാട്ട് പാട്ടെടുക്ക്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അത് ആദ്യമേ പറയേണ്ടതായിരുന്നു, പറയാൻ വരുവായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അത് പാടിയാനെ. ഇപ്പോ അത് എനിക്കാകെ പാടും. കാരണം വിശ്വജിത്ത് എന്ന് പറഞ്ഞൊരു സംഗീത സംവിധായകൻ, വളരെ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടറാണ്. നമ്മുടെ കാവാലം ശ്രീകുമാരേട്ടൻ എന്റെ മേൽവേഷം പാടിയേക്കുന്നത്. അതിലെ നിക്കിയും നിങ്ങളുടെ ഒരു കല്യാണം ഇല്ല എന്റെ ഇറ്റ്സ് അബൌട്ട് ഹൗ ഐ ഗ്രോ അപ്പ്.
ஃப்ரம் மை சைல்ட்ஹுட் டு நான் ஒரு பெருசு குட்டி எந்த மாதிரி ஆகி அந்த அந்த பேஸ் ஒரு சாங் பாட்டு இப்ப சேனலுக்கு வந்து உடனே பட்சம் நல்ல பாட்டு அது என்ன இன்ட்ரோடக்ஷன் ஆ சினிமா இல்லை பை தி வே லைக் அது ரெண்டு வேளைக்கு நான் பாட நீங்க வேண்டி கண்ணே கண்ணார கனவே கொஞ்சம் பஞ்சார கிளியே பொன்னின் பூ மரத்தணலில் ஒரு தங்க வர்ண செல்ல தளிரு கண்ணே கண்ணார கனவே தேடும் நகம்பத்தாகி தும்ப தாய் பாடும் நோல வாலஞ்ஞாலி தாலி குன்னாரே இன்னின்ட உள்ளின் உள்ளில் காணும் நதிரம் ஆலோலமாடும் மனசே சகி சகி நின் நயன மதுரம் சுர சுரலே ஓ மது மதுரி காதோரம் ஸ்நேகம் மூலம் யார் வானோளம் நீளே ஆலோலம் மீட்டி பாடாம் யார் இரவிலும் அருகிலும் இன்னும் நினவிலும் அழகிலும் ஆனந்த கரளித மதுகர மாதங்கம் கண்ணே கண்ணார கனவே கொஞ்சம் பஞ்சார கிளியே பொன்னின் பூ மரத்தணலில் ஒரு பங்க வர்ண செல்ல தளிர் தேங்க்யூ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ക്വിസ് റൗണ്ട് കുറച്ച് നേരത്തിനുള്ളിൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ രണ്ട് സുന്ദരി കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ പാട്ടല്ല അഭിനയിപ്പിച്ച് കാണിക്കാൻ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവരുടെ ഡാൻസ് രണ്ട് സ്റ്റെപ്പ് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ക്വിസ് റൗണ്ടിലോട്ട് പോകും? നമുക്ക് എന്തായാലും കാണട്ടെ. വേണ്ടേ, യു ഹാവ് ടു ഡാൻസ് വിത്ത് അസ്. ആ ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ കളിക്കും. ഓക്കെ, തുടങ്ങാം. റെഡി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് പാട്ട് തന്നെ വരുന്നു. സെഗ്മെന്റിലോട്ട് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോട്ടെ. ഫസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ഇരിക്കുക, നിങ്ങൾക്ക് കേട്ട ഫോർ ക്വസ്റ്റ്യൻ, ഇവിടെ നാല് ക്വസ്റ്റ്യൻ ഇരിക്കെ. യു ഉത്തരം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലഭിക്കാൻ പോകുന്നത് 1000 rupees ആണ്. പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ധാത്രി ഫെയർനെസ് ഫേസ് പാക്ക് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് ലഭിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 1000 rupees കിടക്കും. ഇല്ല എന്നാ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2000 rupees കിടക്കും. നിങ്ങൾ രണ്ടുപേരും സാറിന്റെ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്ത 2000 rupees എനക്കല്ല, ആ എടപ്പള്ളിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഇരിക്ക. എന്ത് ക്യാമ്പ്? ദുരിതാശ്വാസ. പറയൂ, ദുരിതാശ്വാസ. അതായത് സങ്കട കാര്യങ്ങളൊക്കെ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്. പട്ടിണി കിടക്കുന്ന ആരാന്നോ? ഞാനും എന്റെ ഫാമിലിയും എടപ്പള്ളിയിൽ താമസിക്കുന്നു. അവർക്ക് ശരി. പിന്നെ നമുക്ക് ഒരു ചാൻസ്, ഒരു ഓപ്ഷൻ കൂടെ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഓഡിയൻസ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഓഡിയൻസിന്റെ ഭാഗത്തോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവരുത്തരം പറയുകയാണെങ്കിൽ അവർക്ക് ധാത്രി ഫെയർനെസ് ഫേസ് പാക്ക് അല്ല, ബിസ്മിയുടെ സമ്മാനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നുള്ളുക, ഈ രണ്ട് സുന്ദരി കുട്ടികൾ ഒരിക്കലും ഉത്തരം പറയരുതെന്ന് ഏതെങ്കിലും ഇഷ്ട ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. ആ പിന്നെ അവർ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മൂത്തത്. ക്യാൻ യു സ്പെൽ എ വേർഡ് ദാറ്റ് ഹാസ് മോർ ദാൻ 100 letters ഇൻ ഇറ്റ്? ഒരു വാക്ക് പറയുക, അതില് 1000 more than 100 letters ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കുസൃതി.
ഇത് സ്ട്രൈറ്റ് അല്ല ക്വസ്റ്റ്യൻ, ഇത് കൊഞ്ച അന്ത മാതിരി ഒരുപാട് അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്ഷൻസ് പണിഷ്മെന്റ് അങ്ങ് തരും, ഒരിക്കലും ഹെൽപ്പ് പണ മുടിയാതെ. അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് നിക്കിക്ക് ആയിരിക്കും ലഭിക്കുന്നത്, ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്തിനാ സിസ്റ്റർ ഇല്ലേ, ഐറ്റം ഡാൻസ് ആയിരുന്നു ഇപ്പൊ കിട്ടിയത്, അതങ്ങ് വെച്ചാൽ. ഒരിക്കലും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നില്ല. സച്ചിൻ കൂടുതൽ സെഞ്ചുറി അടിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് മീൻസ് എന്ന് പറയാ, പറയാൻ പറ്റില്ലല്ലോ. വൈ സച്ചിൻ ഈസ് ഓൾവേസ് വിന്നിങ് സെഞ്ചുറി, അത്രേ ഉള്ളൂ. ഗുഡ് ആൻസർ, വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല നമുക്ക് വേണ്ട, സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് ബാറ്റിലൂടെ, ബാറ്റ് കൊണ്ടാണ്. മനസ്സിലായില്ലല്ലോ, യു ആസ്ക് മീ വൈ ഡസ് ഹി ഹിറ്റ്, യു ഡിഡ്ന്റ് ആസ്ക് മീ എന്ത്. അയ്യോ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു അല്ലേ, കറക്റ്റ് ഇല്ലേ. അപ്പൊ ഇപ്പൊ പണിഷ്മെന്റ്. അയ്യോ, ഞാൻ റെഡി, ഞാൻ എന്ത് പണിഷ്മെന്റ്? നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്, പക്ഷെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ഓഡിയൻസിനെ കൊണ്ട് ചോദിപ്പിക്കണായിരുന്നു. ശരി, ഓക്കെ, പണിഷ്മെന്റ് ഞാൻ റെഡി. എനിക്കല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഒരു കുഴപ്പമില്ല. സഹോദരിയെ അനുകരിക്കുക നടപ്പിലും സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും. ഏത് സഹോദരി അനുകരിക്കണം ഞാൻ? നിക്കിയെ വേണോ ചേച്ചിയെ വേണോ? ഓഡിയൻസ് ചേച്ചി, ഓക്കെ, ഞാൻ ചേച്ചിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന് 2000 രൂപ ആർക്ക് ലഭിക്കും? എനിക്ക് കിട്ടിയില്ല. അപ്പോ പറഞ്ഞു 2000 രൂപ ദുരിതാശ്വാസ ക്യാമ്പ്. ഓക്കെ, പോയി. കാരണം രണ്ടുപേരും ഉത്തരം പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സഞ്ജന. ഒരു മൃഗത്തിനെ മറിച്ചിട്ടാൽ നമ്പർ 17 എന്ന് കിട്ടും. ഏത് മൃഗം? ഒരു ആനിമലിനെ വെൻ വി ഡു ഓപ്പോസിറ്റ് വി വിൽ ഗെറ്റ് നമ്പർ 17. സീബ്ര, സോറി, ജിറാഫ്. ജിറാഫ് കറക്റ്റ് ആൻസർ ആണോ? യെസ്, ഹെഡ് ഗോസ് ലൈക് ദിസ് ആൻഡ് ദെൻ ലൈക് ദിസ്. സോ മേബി യു ടേൺ ഇറ്റ് അപ്സൈഡ് ഡൗൺ. അപ്പോൾ ഈ കുട്ടി പറയുന്നു ഒരു മൃഗത്തിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്പർ 17 എന്ന് പറയുന്നത് ജിറാഫ് എന്ന് പറയുന്നു. വിതൗട്ട് തിങ്കിങ്, ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു എളുപ്പത്തിലുള്ള, കാരണം നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? ആ കുട്ടി പറയണു ലയൺ എന്ന് പറയുന്നു. ശരിയാണോ? ഈ കുട്ടി പറഞ്ഞാണോ? ബാ ഒടിവാ, ഈ കുട്ടിയാണോ, ഈ പുള്ളിക്കാരിയാണോ, സഞ്ജനയാണോ പറഞ്ഞേക്കുന്നത് നമുക്ക് അറിയത്തില്ല. ലയൺ എന്ന് പറയാനുള്ള കാരണം എന്താ പോലെ? ലയൺ ഈ മുടിയില്ലേ. നമ്പർ 17, ഒരു മൃഗത്തിനെ മറിച്ചിട്ടാൽ നമ്പർ 17 എന്ന് പറയാനുള്ള കാരണം ലയൺ എന്ന് പറഞ്ഞു. പക്ഷെ കാരണം കുട്ടിക്ക് അറിയത്തില്ല, അതിപ്പോ വേറെ ആരോ പറഞ്ഞു കൊടുത്തായിരിക്കുമല്ലോ. വേറെ ആരോ ആ കുട്ടിയെ പറഞ്ഞു കൊടുത്താണ്. എന്തായാലും അതിന്റെ ഉത്തരം ഈ ഇദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി വെച്ച് തന്നെ ആ മൃഗത്തിന്റെ പേര് കറക്റ്റ് ആണ്, ജിറാഫ് അല്ല. ഉത്തരം ലയൺ. LION ലയൺ. നമ്മൾ മറിച്ചിട്ട് നോക്കിയേ നമ്പർ 17 വരുവോ ഇല്ലയോ? ഓക്കെ.
കൺഗ്രാറ്റുലേഷൻസ്. ബിസ്മി ഹോം അപ്ലയൻസസ് നൽകുന്ന ഒരു ഉഗ്രം ഗിഫ്റ്റ് ആണ് സഞ്ജന നമ്മുടെ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പയായിരുന്നു മോന്റെ ഹൈവിൻ ഹൈവിൻ ഹൈവേ എന്നൊക്കെ പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. അപ്പൊ സഞ്ജനയുടെ 2000 റുപീസ് മിസ് ആയിരിക്കുകയാണ്. ഇനി നിക്കി ഈ ഉത്തരം പറയുകയാണെങ്കിൽ 4000 റുപീസ് ആയിരിക്കും നിക്കിയെ കാത്തിരിക്കുന്നത്. ഒരാൾ എച്ചി ആകുന്നത് എപ്പോൾ? എച്ചി മീൻസ് കഞ്ചൂസ് അല്ലേ? ഹിന്ദിയിലും പറയില്ലേ, തമിഴിലൊക്കെ കഞ്ചൂസ്, അവർ ഒമ്പ കഞ്ചൂസ് എന്നൊക്കെ പറയില്ലേ. പൈസ ഒന്നും കൊടുക്കൂല ആർക്കും, വളരെ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യും, അന്ത മാതിരി. ഒരാൾ എച്ചി ആകുന്നത് എപ്പോൾ? When he has too much money, maybe. ഞാൻ ഒരു വാട്ടി സൊല്ലിച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണ ഒരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് അല്ല. എച്ചി ആവുന്നത്, ഒരാൾ എച്ചി ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മളൊന്ന് എഴുതി നോക്കിയാ, എച്ച് ഇ വരുമ്പോൾ ഹി ആണ് എഴുതുന്നത്, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അത് പണിഷ്മെന്റ് ആണ്, അത് പണിഷ്മെന്റ് എടുത്തു നോക്കൂ. ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. 4000 റുപ്പീസ് പോയിരിക്കുകയാണ്. 4000 പോയത് പെരുസ പണിഷ്മെന്റ് ആയില്ല. എടുക്ക. ഇതെന്തിനാ? ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള കുസൃതികൾ അഭിനയിച്ച് കാണിക്കുക. പല്ല് തേക്കാം, ഉറങ്ങുമ്പോ ഇങ്ങനെ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഭയങ്കര ഒരു ഹൈപ്പർ ഫാമിലിയാ. സോ എന്റെ ഡാഡി വന്ന് 10 meters മുമ്പ് ഇരിക്കും, അതിന്റെ ബാക്കില് ചേച്ചി ഇരിക്കും വാക്കിംഗ് പോലപ്പോ. അപ്പൊ അന്ത തേർഡ് ഞാൻ ഇരിക്കും, എന്റെ ഫുൾ ബാക്ക് മമ്മി ഇരിക്കും. സോ ചേച്ചി എപ്പോ വന്ന് ഷിപ്പു എനിക്ക് ജൽദി വരും, ചിക്കി ജൽദി വരും എനിക്ക്. സോ അങ്ങനെ വാക്ക് സ്ലോലി ആൻഡ് ഷീ കൈൻഡ് ഓഫ് പുൾ മീ. കം ആക്ഷൻ നിക്കി, ശീഘ്രം വാ. നോ കാറ്റ് വാക്ക്. സരിയാണ് എടി, ഗോ നോ. ശീഘ്രം വരിയ. അടുത്ത ചോദ്യത്തിലൂടെ പോവുകയാണ്. ആൾ സഞ്ചാരമില്ലാത്ത വഴിയിലൂടെ ഒരു പൂച്ച നടക്കുമായിരുന്നു. പൂച്ച, പൂച്ചയുടെ ഇംഗ്ലീഷ് എന്താ? ക്യാറ്റ്. ശേ, അതുപോലെ അറിയില്ലെന്ന്. ക്യാറ്റ് ഇങ്ങനെ നോബഡി ഇസ് ദെയർ ഇൻ ദ റോഡ് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ക്യാറ്റ് വീണു, ഒരു വെല്ലിന്റെ അകത്തോട്ട് വീണു. ആ എങ്ങനെ ക്യാറ്റ് പുറത്ത് വരും? ഹൗ വിൽ ദ ക്യാറ്റ് കം ഔട്ട്? നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. മോറിലേന്ന് ഒരു മോറിലേന്ന് പോയിട്ടാ ഇന്നൊരു മോറിലേന്ന് വെളിയേ വരും, ഓടി ഓടി വന്നിടും. ഇല്ലനാ ക്യാറ്റ് വന്ന് ഇറ്റ് കൻ ക്ലൈംബ് എ ട്രീ ആൾസോ. നല്ല ഗ്രിപ്പ് ഇരിപ്പോ, അത് ഗ്രിപ്പോടതാ സ്ട്രേറ്റാ മേലെ വന്നിടും. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ക്യാറ്റിന് വേറൊരു കുഴി കുഴിച്ച് അപ്പുറത്തെ കിണറ്റിലൂടെ കയറി ഗ്രിപ്പ് ഉണ്ടാവും ആ കിണറ്റിൽ നിന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് ഈ ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. ഈ ലാംഗ്വേജിൽ നമ്മുടെ കുസൃതി ചോദ്യങ്ങൾ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ആ രീതിയിൽ ഉൾക്കൊള്ളാനും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ ശരി, ബുദ്ധിമുട്ടുകളില്ലേ? ബുദ്ധിമുട്ടുകളുണ്ട്, ഐ നോ. ശരി, ഓഡിയൻസിനോട് ചോദിക്കാം. ഇല്ല, നിങ്ങൾക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പൂച്ച എങ്ങനെ പുറത്തു വരും എന്നല്ലേ ചോദിച്ചോളൂ. പൂച്ച വളരെ നനഞ്ഞ് പുറത്തു വരും. വെറ്റായിട്ട് വെള്ളത്തിൽ വീണില്ലേ? ഓഡിയൻസിലെ ഒരാളുമായി റൊമാൻറ്റിക് ഡാൻസ്. അത് കലക്കി. You can select a handsome guy from the audience. Or a nalla dancer. You coming for prepared? ശരി,
മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം അയ്യോ ഫസ്റ്റ് ആൾക്കാരോടാ ചോദിക്കുന്നത് ഒരു വാട്ടി കൂടി ചോദിക്കുന്നു മലയാളത്തിലെ ഫസ്റ്റ് ലെറ്റർ കണ്ടിപ്പാ ഷുവർ ആർ യു ഷുവർ മലയാളത്തിലെ ഫസ്റ്റ് ലെറ്റർ ഇല്ല നിനക്ക് ഗിഫ്റ്റ് ഇല്ല നിന്റെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ലല്ലോ സെറ്റിൽ ഉള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാളെ പ്രപ്പോസ് ചെയ്യുക ഞാൻ പ്രപ്പോസ് ചെയ്യണമോ യു ക്യാൻ സെലക്ട് ഫ്രം ദ ഓഡിയൻസ് യു ക്യാൻ സെലക്ട് ഫ്രം ദ ഓർക്കസ്ട്ര വേമ്പ 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 ഇവിടെ വര What's your name? Elias. I love you. എന്തോ ഓക്കെ ഇതിന്റെ മേലെ ഐ കാണ്ട് വന്നവർ ഡൺ ദിസ് ഇൻ മൈ ലൈഫ് കുട്ടികാരുടെ നീ സ്റ്റാർ ആവാം നിക്കി ഗൽറാണി വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത് ഓക്കെ താങ്ക് യു ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സഞ്ജനയുടെ അടുത്ത് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോൾ പൊണ്ണുങ്ങൾ എപ്പോ റിവേഴ്സ് നടക്കും അതൊന്നും ഇവർക്ക് നടക്കാൻ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഉത്തരവാണ് ആ കറക്റ്റ് പോരട്ടെ പോരട്ടെ അയ്യോ ഞാനിത് ഒരിക്കലും പറയുന്നു വിചാരിച്ചില്ല എപ്പടി ചൊല്ലിയേച്ചു അങ്ങനെ ആ ഞാറ് നടുമ്പോ ഇങ്ങനെ നടുവെന്ന് ഇങ്ങനെയാണോ ഞാറ് കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് പറയാത്തതിന്റെ ചീത്ത പേര് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞാലേ തീർന്നിരിക്കുകയാണ് ധാത്രി ഫെയർനെസ് ഫേസ് പാക്ക് നൽകുന്ന 4000 റുപ്പീസ് ആണ് സഞ്ജന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 8000 റുപ്പീസ് സഞ്ജനയ്ക്ക് ലഭിക്കാൻ പോവുകയാണ് കേട്ടോ 50-50 അപ്പൂട്ടൻ മാങ്ങ പറിച്ചു മാംഗോ പറിച്ചു സാവിത്രി മാങ്ങ കഴിച്ചു സാവിത്രി മാങ്ങ ഈറ്റ് ബാക്കി മാങ്ങ എത്ര അപ്പു എത്ര മാങ്ങ എടുത്തു അപ്പൂട്ടൻ മാങ്ങ പറിച്ചു സാവിത്രി മാങ്ങ കഴിച്ചു ബാക്കി മാങ്ങ എത്ര ശരി ആദ്യം പറഞ്ഞത് പെട്ടെന്ന് നയൻ എന്നൊക്കെ വന്നു അവിടെ തന്നെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കാം പക്ഷെ പാവം ഈ കൊച്ചു നാലാമത്തെ ഉത്തരത്തെങ്കിലും അറ്റ്ലീസ്റ്റ് 4000 രൂപയും കൊണ്ടെങ്കിലും നാട്ടിലോട്ട് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ മര്യാദ അനുസരിച്ച് വെറും കൈയോടെ വിടുക കേരളീയർക്ക് പറഞ്ഞിരിക്കുന്ന ശീലമല്ല അതുകൊണ്ട് തന്നെ 4000 രൂപ ഈ കുട്ടിക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ വെറുതെ കൊടുക്കുന്ന അല്ലെ കുട്ടി ഉത്തരം പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്ന നല്ലൊരു കൈ കൊടുക്ക ധാത്രി ഫേസ് പാക്ക് നൽകുന്ന 4000 റുപ്പീസ് അപ്പൊ സന്തോഷിക്കാം ചേച്ചിക്കും അനിയത്തിക്കും വെറും കൈയോട് പോകേണ്ടി വന്നിട്ടില്ല ഒരാൾക്ക് 4000 കിട്ടി ഒരാൾക്ക് 4000 കിട്ടി അപ്പൊ വീണ്ടും ഒരു 3000-3600 രൂപ നമ്മൾ ഇടയ്ക്ക് ദുരിതാശ്വാസത്തോട് കൊടുക്കാൻ വിട്ടു പോയായിരുന്നേ ഓക്കെ നമ്മുടെ പ്രോഗ്രാമില് ഒരു ചെറിയ ബ്രേക്കിന് ആവശ്യമുണ്ട് നിങ്ങൾ തെലുങ്കിൽ വേണമെങ്കിൽ ഒരു ബ്രേക്ക് ചൊല്ലുമ്പോ 1-1-3 ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-1-3 1-1-3 మీకు కలుస్తాను ఒక షార్ట్ బ్రేక్ తర్వాత ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-1-3 അതായത് 1-1-3 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് കോ പ്രസന്റഡ് ബൈ ഹിന്റ് വെയറിന്റെ നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരിക്കലും കൂടി സ്വാഗതം അരക്കാ ബാസേ ഓഡിയൻസ് വന്നപ്പോ തന്നെ പരിപാടി ഭയങ്കര കളർഫുൾ ആയ പോലെ എനിക്ക് തോന്നുന്നു എന്തായാലും കളി ചിരി രസം കൈയടി കൈയടിക്ക് വേണ്ടി കൈയടി എല്ലാം കൂടെ തന്ന രസകരമായ ഒരു ഓഡിയൻസിന് ഒരു ഉഗ്രം കൈയടി ഞാൻ നിങ്ങൾക്ക് തരുന്നു കേട്ടോ കണ്ട് അഴകിനിലേ ഇവളെ കണ്ട്